ഹായ് ഫ്രണ്ട്സ്, ഞാൻ സബീർ ഇബ്രാഹിം മഹാരാജാസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമായിട്ടുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വൈക്കത്തിപ്പോൾ വൈക്കത്തഷ്ടമി നടക്കുകയാണ്. തൃശ്ശൂർകാർക്ക് തൃശ്ശൂർ പൂരം എങ്ങനെയാണോ, അല്ലെങ്കിൽ കൽപ്പാത്തിക്കാർക്ക് കൽപ്പാത്തി രഥോത്സവം എങ്ങനെയാണോ, അതുപോലെ പ്രിയപ്പെട്ടതാണ് വൈക്കംകാർക്ക് വൈക്കത്തഷ്ടമിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. കേരളത്തിൽ പരശുരാമൻ സ്ഥാപിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നാണിതെന്നാണ് വിശ്വാസം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് അഷ്ടമി ഉത്സവം. ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തുള്ള ആൽമരച്ചോട്ടിൽ തപസ്സനുഷ്ഠിച്ച വ്യാക്രവാദ മഹർഷിക്ക് ഭഗവാൻ ശിവൻ പാർവതി സ്വരൂപനായി എത്തി ദർശനം നൽകിയ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി നാളിലാണ് വൈക്കത്തഷ്ടമിയായി ആഘോഷിക്കുന്നത്. അക്കാലത്ത് ഈ പ്രദേശം വ്യാക്രവാദപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും പിന്നീട് തമിഴ് ഭാഷ പ്രചാരത്തിലിരുന്ന കാലത്താണ് വൈക്കം എന്നായി മാറിയതെന്നുമാണ് പറയപ്പെടുന്നത്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ സമാപനം അഷ്ടമി ദിനത്തിലായതിനാലാണ് വൈക്കത്തഷ്ടമി എന്ന പേര് സിദ്ധിച്ചത്. ഈ ദിവസം രാത്രി വൈക്കം ശ്രീ മഹാദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും സമീപ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തുകളും ഈ ഘോഷയാത്രയിൽ പങ്കുചേർന്ന് ഓടി എഴുന്നള്ളുകയും ചെയ്യുന്നു. വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവന്റെ പുത്രൻ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ അഷ്ടമി നാളിലെ വൈക്കത്തപ്പന്റെയും ഉദയനാപുരത്തപ്പന്റെയും കൂടി എഴുന്നള്ളത്തിന് പിതൃപുത്ര സമാഗമമായും കണക്കാക്കപ്പെടുന്നു. ഈ എഴുന്നള്ളത്ത് കാണാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് ക്ഷേത്രത്തിൽ ഒഴുകിയെത്തുന്നത്. വൈക്കത്തഷ്ടമിക്ക് മുന്നോടിയായി പ്രദേശത്തെ ബ്രാഹ്മണ സമുദായങ്ങൾ വൈക്കത്തപ്പന് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് സമൂഹ സന്ധ്യാവേല. വൈക്കം സമൂഹം, വടയാർ സമൂഹം, തെലുങ്ക് സമൂഹം, ആര്യ സമൂഹം, തമിഴ് വിശ്വബ്രഹ്മ സമൂഹം എന്നീ വിഭാഗങ്ങളാണ് ഇത് നടത്തുന്നത്. ഇതിൽ തമിഴ് വിശ്വബ്രഹ്മ സമൂഹം നടത്തുന്ന സന്ധ്യാവേലയാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ കാണുന്നത് വൈക്കത്തമ്പലത്തിലെ അതിവിശാലമായിട്ടുള്ള ക്ഷേത്രകുളമാണ്. വൈക്കത്തപ്പന് അന്നദാന പ്രഭു എന്നൊരു വിശേഷണം ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഊട്ടുപുരയാണ് ആ കാണുന്നത്. അതിവിശാലമായിട്ടുള്ള ഊട്ടുപുരയാണ് ആ കാണുന്നത്. 2 നിലകളിലായിട്ടുള്ള ഊട്ടുപുരയാണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇവിടെ നിന്ന് ഭക്ഷണം നൽകുന്നത്. അതുമാത്രമല്ല, ഇവിടുത്തെ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുൻപായിട്ട് കിഴക്കേ നടയിലെത്തി അത്താഴപ്പഷ്ണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച് അത്താഴപ്പഷ്ണിക്കാരില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് വൈക്കത്തമ്പലത്തിൻ്റെ നട അടയ്ക്കുന്നത്. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ പോലെ തന്നെ വർണ്ണശബളമാണ് വെളിയിലെ കാഴ്ചകളും. ക്ഷേത്രത്തിന് സമീപത്തെ പ്രധാന നടവഴികളിലെല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ലഭിക്കുന്ന 100 കണക്കിന് കടകളാണ് നിരക്കുക. കേരളത്തിനകത്തും പുറത്തും നിന്നെത്തുന്ന ചെറുതും വലുതുമായ കച്ചവടക്കാരുടെയും വിവിധ ഉൽപ്പന്നങ്ങളുടെയും വലിയൊരു മേള തന്നെയാണ് വൈക്കത്തഷ്ടമി. ഇതര വരുമാനങ്ങൾ കുറവായ വൈക്കം നഗരസഭയുടെ വാർഷിക വരുമാനത്തിലെ ഒരു പ്രധാന പങ്ക് വൈക്കത്തഷ്ടമിയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിന്ന സമയത്ത് അഷ്ടമി ചടങ്ങുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയത് നഗരസഭയുടെ വരുമാനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടാക്കിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന 100 കണക്കിന് നാടോടി കച്ചവടക്കാരും അഷ്ടമിയുടെ അവിഭാജ്യ ഘടകമാണ്. എങ്ങനെയാണ് വർഷാവർഷം കൃത്യസമയത്ത് ഇവർ എത്തിച്ചേരുന്നത് എന്നത് എപ്പോഴും ആശ്ചര്യമുളവാക്കുന്ന കാര്യമാണ്. ഇവരുടെ ജീവിതവും ഉപജീവനവും തന്നെ ഇത്തരം ഉത്സവങ്ങളെ ചുറ്റിപ്പറ്റി ആയതു തന്നെയാവാം ഈ കൃത്യനിഷ്ഠയ്ക്ക് കാരണം. വിനോദത്തിനും വിജ്ഞാനത്തിനും ഉപകരിക്കുന്ന നിരവധി ചെറുതും വലുതുമായ സ്റ്റാളുകൾ ഉണ്ടാവാറുണ്ട്. കുടുംബസമേതമെത്തി കാഴ്ചകൾ കാണുന്നതിനും സാധനങ്ങൾ വാങ്ങുന്നതിനും കുട്ടികൾക്കുള്ള വിവിധ റൈഡുകൾ ആസ്വദിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യം ഇത്തരം സ്റ്റാളുകളിൽ ഉണ്ടാവും. അഷ്ടമി കാണാൻ വരുന്നവർ ക്ഷേത്രത്തിന് സമീപമുള്ള വഴികളിലൂടെ ഇങ്ങനെ എത്ര തവണ തലങ്ങും വിലങ്ങും നടക്കുമെന്നതിന് യാതൊരു കയ്യും കണക്കും ഉണ്ടാവില്ല. ഒരു കാലത്ത് ക്ഷേത്രത്തിൽ കയറുന്നത് പോയിട്ട് ഈ വഴികളിലൂടെ പോലും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആട്ടിയകറ്റി നിർത്തിയിരുന്ന ആ കെട്ട കാലത്തിന് വർത്തമാന കാലം നൽകുന്ന മറുപടിയാണ് എല്ലാവരും ഒന്നിച്ചുള്ള ഈ നടത്തമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. വിരുന്നിനെത്തിയ വിരുന്നുകാരും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരും ഒരുമിച്ച് പഠിക്കുന്നവരും
കാഴ്ചകൾ കാണാനായി കാതങ്ങൾ താണ്ടി എത്തുന്നവരുമൊക്കെയായി വലിയ ഒരു ജനസഞ്ചയമാണ് നിർത്താതെ ഇങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമി ഉത്സവത്തിന്റെ ഏഴാം നാളിലാണ് പ്രശസ്തവും അതിമനോഹരവുമായ ഋഷഭവാഹന എഴുന്നള്ളിപ്പ് നടക്കുന്നത്. അന്ന് ഭഗവാൻ തന്റെ വാഹനമായ നന്ദിയുടെ പുറത്ത് എഴുന്നള്ളി ഭക്തർക്ക് ദർശനം നൽകുന്നുവെന്നതാണ് വിശ്വാസം. രാത്രി അത്താഴപൂജയും ശ്രീബലിയും ശ്രീഭൂതബലിയും കഴിഞ്ഞ് 11:30 ഋഷഭവാഹനത്തിൽ വിളക്കിന് എഴുന്നള്ളുന്നത്. സാധാരണ പോലെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതിനു പകരം കൂറ്റൻ വെള്ളിക്കാളപ്പുറത്ത് വൈക്കത്തപ്പന്റെ തങ്കവിഗ്രഹം, ആടയാഭരണങ്ങൾ, തങ്കനിർമ്മിതമായ ചന്ദ്രക്കല, ഉദരബന്ധം, കട്ടിമാലകൾ, പൂമാലകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച് അവകാശികളായ 40 മൂത്തതുമാർ ചേർന്ന് മുളന്തണ്ടിലേറ്റിയാണ് എഴുന്നള്ളിക്കുന്നത്. എഴുന്നള്ളത്തിന് നെറ്റിപ്പട്ടം കെട്ടിയ 9 ആനകൾ അകമ്പടിയാകുമ്പോൾ അതിൽ 2 ആനകൾക്ക് സ്വർണത്തിൽ തീർത്ത നെറ്റിപ്പട്ടമാവും അണിയിക്കുക. 2 തങ്കക്കുടകളും ആലവട്ടവും വെൺചാമരം അടക്കമുള്ള മുന്തിയ ആനച്ചമയങ്ങളും ഉണ്ടാകും. ക്ഷേത്രത്തിന്റെ തെക്കേ മുറ്റത്ത് എഴുന്നള്ളി നിൽക്കുമ്പോൾ പ്രദക്ഷിണ വഴിയിൽ ദീപങ്ങൾ നിരക്കും. 7 പ്രദക്ഷിണങ്ങൾ ഉള്ളതിനാൽ ഓരോന്നിനും ഓരോ തരം വാദ്യങ്ങളാണ് ഉപയോഗിക്കുക. അഷ്ടമിയുടെ ഏറ്റവും ആർഭാടപൂർണമായ എഴുന്നള്ളിപ്പാണിത്. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് മറ്റൊരു നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നത് ക്ഷേത്ര കലാസന്നിധിയിൽ അരങ്ങേറുന്ന കലാരൂപങ്ങൾ തന്നെയാണ്. നിരവധി കലാപ്രതിഭകളുടെ വിവിധ കലാരൂപങ്ങളാണ് ഓരോ ദിവസവും അരങ്ങേറുന്നത്. പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാരുടെയും കലാകാരികളുടെയും അരങ്ങേറ്റം കുറിച്ച ചരിത്ര പ്രസിദ്ധമായ ഒരു വേദി തന്നെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേത്. രാത്രി ഏറെ വൈകിയും നടക്കുന്ന കഥകളി കാണുന്നതിനും ആസ്വാദകർ ഏറെയാണ്. സാധാരണ ഊട്ടുപുരയ്ക്ക് സമീപത്തുള്ള വേദിയിലാണ് കഥകളി നടക്കാറുള്ളത്. ഇത്തവണ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഊട്ടുപുരയുടെ മുകളിലത്തെ നിലയിലായിരുന്നു കഥകളി അരങ്ങേറിയത്. കലാകാരന്മാരുടെ മുന്നൊരുക്കങ്ങളും മണിക്കൂറുകൾ നീണ്ട ചുട്ടികൂത്തലും ഒക്കെ ഒരിക്കലെങ്കിലും നാം നേരിൽ കണ്ടിരിക്കേണ്ടതാണ്. അരങ്ങത്തെത്തുന്നതിന് മുൻപ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അപ്പോൾ മാത്രമാണ് നമുക്ക് ബോധ്യമാവുക. ഓരോ അഷ്ടമികാലവും ഇത്തരം കലാരൂപങ്ങളുടെ മറക്കാനാവാത്ത ദൃശ്യവിസ്മയങ്ങളാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്.
മറ്റൊരു പ്രധാന ആകർഷണം അഷ്ടമി വിളക്കാണ്. ഉദയനാവൃത്തപ്പന്റെ വരവാണ് അഷ്ടമി വിളക്കിലെ പ്രധാന ചടങ്ങ്. ഇത് നടക്കുന്നത് രാത്രിയിലാണ്. പുലർച്ചെ ഉദയനാവൃത്തപ്പനെ യാത്രയപ്പ് നടത്തുകയും ചെയ്യുന്നു. ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്നും മഹാദേവ ക്ഷേത്രത്തിലേക്ക് ആഘോഷപൂർണമായ വരവ് നടക്കും. താരകാസുരനെ കൊന്ന് വിജയശ്രീ ലാളിതനായി എത്തുന്ന ദേവസേനാപതിയായ സുബ്രഹ്മണ്യനെ അച്ഛനായ വൈക്കത്തപ്പനും ഉപദേവതമാരും ചേർന്ന് സ്വീകരിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ചടങ്ങ് നടത്തുന്നത്. വൈക്കത്തെ വലിയ കവല മുതൽ നിലവിളക്കുകൾ കത്തിച്ചു വെച്ചും പൂക്കൾ വിതറിയുമാണ് ഉദയനാപുരത്തപ്പനെ ഭക്തജനങ്ങൾ എതിരേൽക്കുന്നത്. അഷ്ടമിക്ക് എഴുന്നള്ളി നിൽക്കുന്ന പെരുന്തൃക്കോവിലപ്പന് ആദ്യമായി കാണിക്കർപ്പിക്കുവാനുള്ള അവകാശം കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ളത് കറുകയിൽ കൈമൾക്കാണ്. പാരമ്പര്യത്തിന്റെ സ്മരണയുമായി കറുകയിൽ കൈമൾ വലിയ കാണിക്ക സമർപ്പിക്കുന്നതോടെ മറ്റുള്ളവർക്കും കാണിക്ക അർപ്പിക്കാം. കറുകയിൽ കൈമൾ പല്ലക്കിലേറിയാണ് കാണിക്ക അർപ്പിക്കാനായിട്ട് വരുന്നത്. വൈക്കത്തപ്പന്റെ തിരുമുൻപിൽ പ്രഭുത്വം കാണിച്ചു വരുന്ന കൈമളുടെ പാപമില്ലാതാക്കാൻ ആക്ഷേപിച്ചയക്കാറുള്ളതും വളരെ പ്രത്യേകതയുള്ളതാണ്. ദർശനം ആരംഭിച്ചു കഴിഞ്ഞാണ് ഉദയനാവൃത്തപ്പന്റെ വരവ് ആരംഭിക്കുന്നത്. ശൂരപത്മാസുരനെയും താരകാസുരനെയും നിഗ്രഹിച്ചതിനു ശേഷം എത്തുന്ന മകനെയും ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരെയും വൈക്കത്തപ്പൻ ആഘോഷങ്ങളോടെ സ്വീകരിക്കുന്നു. തുടർന്നാണ് വലിയ കാണിക്ക ആരംഭിക്കുന്നത്. അതിനുശേഷം ഹൃദയസ്പർശിയായ വിടവാങ്ങലാണ്. അകമ്പടിയായി ആ സമയത്ത് വാദ്യങ്ങൾ ഉണ്ടാകാറില്ല. ഉണ്ടെങ്കിൽ തന്നെയും ശോകമുഖമായിരിക്കും ആ സംഗീതം. ഉദയനാവൃത്തപ്പൻ യാത്ര പറയുന്ന ചടങ്ങിനെ വിടപറച്ചിൽ എന്നാണ് പറയുക. അഷ്ടമി വിളക്കിന്റെ അവസാനം ശിവപെരുമാൾ ശ്രീകോവിലേക്കും മകൻ ഉദയനാപുരത്തേക്കും മടങ്ങും. ജഗദീശ്വരനായിരുന്നിട്ട് പോലും പുത്രനായ സുബ്രഹ്മണ്യനെ പറ്റിയോർത്ത് ദുഃഖിതനായാണ് ശിവന്റെ മടക്കം. ഇതോടെയാണ് 12 നാൾ നീണ്ടു നിൽക്കുന്ന അഷ്ടമി ഉത്സവത്തിന് വിരാമമാകുന്നത്. ഈ 12 ദിവസങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വൈക്കത്തെത്തി അഷ്ടമി കണ്ട് മടങ്ങുന്നത്. അപ്പോൾ ഏതൊരു ഉത്സവമായാലും ഉത്സവം കാണുന്നതോടൊപ്പം അതിൻ്റെ ഐതിഹ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഉത്സവത്തെ കാണുകയാണെങ്കിൽ കൂടുതൽ അനുഭവവേദ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ വൈക്കത്തഷ്ടമിയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് നമ്മളിന്നിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും അഷ്ടമിയുടെ ഈ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വൈക്കത്തഷ്ടമി ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വർഷത്തെ അഷ്ടമിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് സമീപഭാവിയിൽ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം, മഹാരാജാസ്.